തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ സാങ്കേതിക തകരാറിന്റെ കാര്യം ക്യാബിൻ ക്രൂ അറിഞ്ഞിരുന്നു. ഇന്ധനം നിറഞ്ഞിരിക്കുന്നതിനാൽ ലാൻഡ് ചെയ്യാനും സാങ്കേതിക തകരാർ മൂലം പറന്നു മുന്നോട്ടു പോകാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ, ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിമാനത്തിന് 2 മണിക്കൂറിലേറെ ട്രിച്ചിയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 141 ജീവനുകളാണ് വിമാനത്തിലുള്ളത്. സേഫ് ലാൻഡിംഗിനുള്ള ഭഗീരഥ പ്രയത്നത്തിനിടെ മനസാന്നിധ്യം കൈവിടാതെ കരുത്തിന്റെ പേരായി മാറുകയാണ് ഡാനിയൽ ബെലിസ. എയർ ഇന്ത്യ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വനിതാ പൈലറ്റിന് കൈയടിക്കുകയാണിപ്പോൾ അധികൃതരും സോഷ്യൽ മീഡിയയും. ബെലിസയുടെ പ്രവർത്തന പരിചയം കൊണ്ട് മാത്രമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. ആശങ്കകൾക്കൊടുവിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ എയർപോർട്ടാകെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിമാനത്തെ വരവേറ്റത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിൽ സന്തോഷമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു. പൈലറ്റിനെയും ക്യാബിൻ ക്രൂവിനെയും തമിഴ്നാട് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായി എയർ ഇന്ത്യയും വ്യക്തമാക്കി. ഹൈഡ്രോളിക് തകരാറിനെ തുടർന്നാണ് എയർ ഇന്ത്യയുടെ AXB 613 വിമാനം 2 മണിക്കൂർ 33 മിനിറ്റ് ആകാശത്ത് വട്ടമിട്ട് പറന്നത്. ഇന്ധനം തീർക്കാനായിരുന്നു വട്ടമിട്ട് പറക്കലിലൂടെ ലക്ഷ്യം വെച്ചത്. വിമാനം 5:40 പുറപ്പെട്ടത്. ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് പോകാത്തതായിരുന്നു പ്രശ്നം. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പ്രശ്നം തിരിച്ചറിഞ്ഞെങ്കിലും നിറയെ ഇന്ധനവുമായി സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത് ഉചിതമല്ലാത്തതിനാൽ ഇന്ധനം തീർക്കാനായി വിമാനം 2 മണിക്കൂറിലേറെ നേരം വട്ടമിട്ട് പറക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.